അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വഅലൈക്കും അസ്സലാം. മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കളരാന്തിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇവിടെ സൈദലി ഉസ്താദിനെ കാണാനാണ് വന്നത്. നമ്മുടെ അബൂബക്കർ കുത്തിബി ഉസ്താദിൻ്റെ ഉപ്പയാണ്. സി എം വലിയുള്ളാഹിയെ ഹയാത്ത് കാലത്ത് പലതവണ ഒരുപാട് തവണ കാണാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഉസ്താദ്. ഷെയ്ഖുനായി ഒരുപാട് ബന്ധപ്പെടാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നേരിട്ട് ഷെയ്ഖുനായിൽ നിന്ന് അനുഭവിച്ച അനുഭവങ്ങളാണ് ഇവർ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. ഇൻഷാ അള്ളാ, സി എം വലിയുള്ളാനെ കൂടുതലറിയാൻ നമ്മുടെ ഈ പരിപാടി ഷെയ്ഖുനായിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച അനുഭവസ്ഥരാണ് നമ്മളോട് പങ്കുവെക്കുന്നത്. ഓരോട് തന്നെ നമുക്ക് ചോദിക്കാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉസ്താദ്, സി എം വലിയുള്ളാനെ ഒരുപാട് തവണ കണ്ടെന്ന് അൽഹംദുലില്ലാഹ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പലപ്പോഴും കുത്തുബി ഉസ്താദും അതുപോലെ തന്നെ പലരും നമ്മളോട് പറഞ്ഞതിൻ്റെ നമ്മുടെ ഉപ്പയൊക്കെ ഷെയ്ഖുനാനെ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉസ്താദിന് സി എം വലിയുള്ളാഹിയിലേക്ക് എത്താൻ, ഷെയ്ഖുനയുമായി ബന്ധപ്പെടാൻ ഉണ്ടായ ആ ഭാഗ്യം, ആ തൗഫീഖ് എങ്ങനെയായിരുന്നു? ആര് മുഖേനയാണ് ഉസ്താദ് ഷെയ്ഖുനയിലേക്ക് എത്തിച്ചെന്നത്? ഞാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കലുണ്ടായിരുന്നു. പൊതുരംഗത്ത് എന്ന് പറഞ്ഞാൽ യാദൃശികമായി രാഷ്ട്രീയത്തിൽ എത്തിച്ചേർന്നു. അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം സംഘടനകൾപ്പെട്ട ഒരു സംഘടന രണ്ട് വിഭാഗമായി പറഞ്ഞു. അവർ പാണക്കാട് തങ്ങളെയും ഉമ്ര വാഫകി തങ്ങളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന അവസ്ഥ കണ്ടപ്പോൾ അതിൽ നിന്ന് മാറി. അതിൽ നിന്ന് മാറി ഞാൻ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം മതി എന്ന് കരുതി അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതും രണ്ട് വിഭാഗമായി തിരിഞ്ഞപ്പോൾ വലിയ പ്രയാസമായി. ആ സമയത്ത് ഞാൻ മഹാന്മാർ മതി, ആരാണ് ജീവിച്ചിരിക്കുന്നവർ, ഒപ്പാത്തായവർ, അവരോട് ബന്ധപ്പെട്ട് ജീവിക്കുക. ഇതായാൽ ഒരു പ്രശ്നം വരാനില്ല, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റുള്ളവർക്കൊക്കെ ദുനിയാവിൻ്റെ ഓരോ സംഘടനയെ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അവർക്ക് ചില പരിധി വെച്ചുകൊണ്ട് അവർക്ക് സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നുള്ളൂ. ചില സ്റ്റേജിൽ നിന്നും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. അത് ഗൈബത്തും നമീമത്തുമൊക്കെ ആയി അള്ളാഹുവിൽ നിന്ന് കുറ്റം അനുഭവിക്കേണ്ടി വരും, അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമോ എന്ന് ഭയപ്പെട്ട് സ്റ്റേജിൽ നിന്ന് വരെ പ്രസംഗിക്കാനിരിക്കുന്ന സ്റ്റേജിൽ നിന്ന് വരെ പുറത്തിറക്കി പോന്നിട്ടുണ്ട്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആരാണ് ആരടുത്താണ് പോകേണ്ടത്. അങ്ങനെ പാറപ്പള്ളി കുറേ കാലം ബദറി ശ്രോതാക്കളെ അതിൽ ജീവിക്കുമ്പോൾ അവിടുന്ന് ആരോ ഒക്കെ പറയുന്നു മടവൂർ ഷെയ്ഖുന കോഴിക്കോടുണ്ട്. അത് തന്നെയല്ല, കുറ്റിച്ചിറയിൽ ഒരു ഗണപ്രസംഗം നടക്കുമ്പോൾ മുജാഹിദും സുന്നികളുമായി ഗണപ്രസംഗം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറയുന്നു സുന്നി വിഭാഗത്തിൻ്റെ ആൾക്കാർ മടവൂരുണ്ട്, ഇവരെ മടവൂരുള്ളത് കൊണ്ട് എന്തായാലും സുന്നി വിഭാഗം വിജയിക്കും, പരാജയപ്പെടില്ല എന്നൊക്കെ പറയുന്നു കേട്ടപ്പോൾ ആരാണ് ഈ മഹാൻ, ഈ മഹാൻ എനിക്ക് കാണേണ്ടിയിരുന്നു എന്ന് നീയത്തി വെച്ചുകൊണ്ട് കുറേ നടന്നു. അതിനിടക്കാണ് കുട്ടിച്ചിറയിൽ അല്ല, ആ കുട്ടിച്ചിറക്കടുത്തുള്ള മൂപ്പൻ്റെ പഴയ പരയിൽ, മൂപ്പൻ്റെ പഴയ പരയിൽ, ഇപ്പോഴുള്ള പരയല്ല, മൂപ്പൻ്റെ മുരിയും മൂപ്പൻ്റെ പഴയ പരയിൽ റോഡിട്ട പരയായിരുന്നു ഒന്ന്. ആ അവിടെ ചെന്ന് അതിൻ്റെ ചെരുവിൽ ഷെഹുന അങ്ങനെ കാണാൻ ചെന്നപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. അവിടെ നല്ല സുമുഖനായിക്കൊണ്ട് എത്രയോ അത്തറിൻ്റെ കുപ്പികളും എത്രയോ പൗഡറിൻ്റെ കുപ്പികളും അവർ ചാരിങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. ആ പൗഡറെല്ലാം ശരീരത്തിൽ പുരട്ടിക്കൊണ്ട് വെള്ള ഏറ്റവും നല്ല ക്ലിയർ വെള്ളയായ പിന്നെ ഒരു ഡബിൾ ധോത്തിയാണ് എടുത്തത്. ഡബിൾ മുണ്ടാണ്, നല്ല വീതിയുള്ള കരയുള്ള തുണിയായിരുന്നു അത്. അങ്ങനെ എന്നോടൊക്കെ സംസാരിച്ചു. വേറൊക്കെ പറഞ്ഞ് ഞാൻ കൂടുതലൊന്നും ചോദിക്കാറില്ല. പോയാൽ ഹിദായത്തിൻ്റെ മാർഗമോ ഇൽമിൻ്റെ കാര്യമൊക്കെ പറയും എന്നല്ലാതെ ഭൗതികമായി ഒന്നും ഞാൻ ചിന്തിക്കലോ ചോദിക്കലോ ഇല്ല. അങ്ങനെ പലപ്പോഴും അപ്പോൾ വാങ്ങുന്നത് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. ചിലപ്പോൾ അന്ന് തന്നെ പിന്നെ വൈകുന്നേരം പോയി എന്ന് വരും, അല്ലെങ്കിൽ പിറ്റേ ദിവസം പോകും, അങ്ങനെ വരും. അപ്പോഴും ഇതുപോലെ തന്നെ സലാം പറഞ്ഞ ആരാണ്, ഇത് സെയ്തലിയാണ്, ആ ചെങ്ങര, ആ എന്താ വന്നത്, ഇവിടുന്ന് ആക്കുമ്പത്തിനാണ് വരക്കണം, ഈമാൻ കിട്ടണം, ഇതാത്തിരായി കിട്ടണം, ഈമാനുണ്ട്,
എൻ്റെ ഭാര്യനും കുട്ടികളെയൊക്കെ പറഞ്ഞ് ഏറ്റെടുക്കണം. അപ്പോൾ പറഞ്ഞു, അവർ എന്നോ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അവർ എന്നോ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, ഇവിടുന്ന് അവിടെ എത്തിച്ചു തരണം എന്നാണ് ഒരിക്കുകയാണ്. അപ്പോഴും പറഞ്ഞു, അവിടെ നമുക്ക് എത്തിക്കാം, അവിടെ നമുക്കെത്തും എന്ന് പറഞ്ഞു. വീടിൻ്റെ കാര്യം ലാസ്റ്റ് സമയത്ത് പറയേണ്ടി വന്നപ്പോൾ അത് വേറെ കുറേ കാരണങ്ങളുണ്ട്, അത് പറയുന്നില്ല. അപ്പോൾ അത് പറയേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വീട് എന്ന് പറഞ്ഞു. അത് എൻ്റെ അമ്മോച്ചനായിരുന്നു പറഞ്ഞത്. അമ്മോച്ചൻ പറയുമ്പോൾ മുഴുവൻ പറയാൻ കഴിയാതെ എനിക്ക് ജോലിയില്ലാതെ നടക്കുകയാണല്ലോ. അപ്പോൾ അമ്മോച്ചൻ പറഞ്ഞു അവർക്ക് വീടും ജോലിയും വേണമെന്നു. അപ്പോൾ അവർ പറഞ്ഞു, വീടുണ്ട്, അവർക്ക് ജോലിയില്ലെന്ന് ആര് പറഞ്ഞു? അവർക്ക് ജോലിയുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് ജോലിയുണ്ട്. പക്ഷേ പോലെ മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ പിന്നെ അമ്മോച്ചന് ഇതൊന്നും അവർക്ക് ജയിക്കാൻ മാത്രം അല്ലാത്തതിനെ കൊണ്ടായിരിക്കും, അവർ പിന്നെ ഒന്നും പറയാൻ കഴിയാതെ വിഷമിച്ചു പോയി. ആ വിഷമിച്ചു പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ വീട് വേണ്ടി, വീടും സ്ഥലവും എല്ലാം ഉണ്ട്, അത് ജോലിയുമുണ്ട്. അപ്പോൾ ഈ നമ്മളാണോ ഇത് തീരുമാനിക്കേണ്ടത്? ഇവിടുന്നാണ് തീരുമാനിക്കുന്നത്? അമ്മോച്ചനോട് പറഞ്ഞിട്ടാണ് വരുന്നത്. അമ്മോച്ചനോട് പറയുന്നത് എന്താ? അവർ ഞാൻ കണ്ണൂരിൽ കല്യാണം കഴിച്ചു, അവിടെ വീട്ടിൽ താമസിക്കലാണ്. അവിടെ താമസിക്കുമ്പോൾ എനിക്കും അവർക്കും പ്രയാസമായി. അപ്പോൾ ഞാൻ അവിടെ മാറി താമസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ വീട്ടിൽ നിന്ന് പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അമ്മച്ചനോട് പറഞ്ഞു, നമ്മൾ മടവൂർ തങ്ങളെടുത്ത് പോവുക. മടവൂർ തങ്ങളെടുത്ത് പോയിട്ട് തങ്ങളെന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യും. ഞാൻ ബഗദാദ് പോയി താമസിക്കാൻ പറഞ്ഞാൽ അവിടത്തേക്ക് പോകും. അത് നിങ്ങൾ സമ്മാനം തരുന്നത് നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ചോദിക്കൂല എന്ന് കരാർ ചെയ്തിട്ടാണ് അവിടുന്ന് ഞാനും അമ്മച്ചനും വരുന്നത്. അവിടെ എത്തിയപ്പോൾ അമ്മച്ചൻ ഇത് പറഞ്ഞപ്പോൾ ജോലിയും കൂടി കൂട്ടി പറഞ്ഞു. അവരെ ഇതേറ്റുള്ളത് എടുത്ത് പറഞ്ഞതാണ്. അപ്പോഴാണ് അതിനെല്ലാം ഉണ്ട് എന്നും പറഞ്ഞ് അങ്ങനെ കൊടുവള്ളിയിലേക്ക് ഞാൻ മാറി താമസിക്കട്ടെ എന്ന് പറയുമ്പോൾ, അപ്പോൾ നാട് വിട്ടില്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നാട് വിട്ടു, പിന്നെ എനിക്ക് നല്ലത് കൊടുവള്ളിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ്. ഇവിടുന്നാണോ തീരുമാനിക്കേണ്ടതെന്ന് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിരിക്കുന്നു. അതെ, ഇവിടുന്നല്ലാതെ എനിക്ക് എവിടെ തീരുമാനിക്കാനുള്ളത്? അത് ഈ അമ്മോച്ചനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, കൊളു വീടും സ്ഥലവും എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് താമസിക്കാം എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഇവിടെ അഞ്ചോ പത്തോ സെൻറ്റ് സ്ഥലത്ത് എന്ന് ഞാൻ പറഞ്ഞു പോയിരുന്നു ചേട്ടനോട്. ആദ്യമായി ഇവിടെ വന്ന് 5 സെൻറ്റിലാണ് താമസിച്ചത്. ആ പേരിലാണ് ഇപ്പം എന്നെ അറിയപ്പെടുന്നത്. പിന്നെ ഞാൻ എന്താക്കി, ആ പേരിലെങ്ങനെ 5 സെൻറ്റ് മുസ്ലിം എന്നുള്ള പേരാണ് ഇവിടെ അറിയാം, അങ്ങനെ പറഞ്ഞെങ്കിലേ അറിയുള്ളൂ. അങ്ങനെ ഷെയ്ഖുന വന്ന് താമസിച്ച് ആ വീടിൻ്റെ ആ സ്ഥലവും ആ കിണറും വെള്ളും നാളെ തെങ്ങൊക്കെ ഉള്ള സ്ഥലത്തിൻ്റെ ഉടമ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ഉസ്താദെ നിങ്ങൾക്ക് സ്ഥലം വേണമെന്ന് അവർ പറയുന്നേ കേട്ടുള്ളൂ, നിങ്ങൾ എൻ്റെ അടുത്ത് സ്ഥലമുണ്ട് അത് വന്ന് നോക്കി അത് എടുത്തോളി. എൻ്റെ അടുത്ത് പൈസ ഇല്ല കേട്ടോ, പൈസ തകയില്ല, ഞാൻ അതുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല. പൈസ ഒക്കെ നിങ്ങളെടുത്തുണ്ടാവും, അത് ഞാൻ ഞങ്ങൾ അവിടെ കൊടുക്കില്ല, അത് നിങ്ങൾക്ക് തരുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വന്ന് അത് വാങ്ങണം, ഒന്ന് വന്ന് നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെ 25,000 രൂപ കൊടുക്കാൻ ബാക്കിയുള്ള സമയത്ത് അവർ നിർബന്ധമായിട്ട് നിങ്ങളെ രജിസ്റ്റർ ചെയ്യണം, എന്നെ വിത്തനയാക്കുന്നുണ്ട്, എന്നത് കച്ചവടം മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കി തന്നോളി. അങ്ങനെയാണ് രജിസ്റ്റർ കഴിഞ്ഞത്. രജിസ്റ്റർ കഴിഞ്ഞ് എൻ്റെ പൈസയും കൊടുത്ത് അങ്ങനെ ഷെയ്ഖുന താമസിച്ച സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. പിന്നെ ഒരിക്കൽ ഞാൻ പിന്നെ കള്ളന്തോട് കെരിമസാർ മരിച്ചുപോയി, അവരെ എളാപ്പ് മൊയ്തീൻ കോസ്താണ്ട് അയാളും മരിച്ചിപ്പോൾ, അവർ ഞാനും കൂടി അയാളെ പെരിയിൽ ചികിത്സ നടത്തുന്നതിന് കുറഞ്ഞ പ്രയാസം വന്നപ്പോൾ, ഓരോരുത്തരുടെ ആക്ഷേപങ്ങളും വെള്ളങ്ങളും ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയി. ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ ഷെയ്ഖുന പൂട്ടിക്കിടക്കുകയാണ്, ഷെയ്ഖുന പൂട്ടിക്കിടക്കുകയാണ്, അവിടെ തുറന്നിട്ടില്ല, അവിടെ ആരും കാണാനും പറ്റില്ല, രണ്ടുപേരെ തുറന്നായിട്ട് അകത്ത് പൂട്ടിക്കിടക്കുന്നു. അങ്ങനെ ഞാൻ എന്താക്കി, പിന്നെ ഞാനും എൻ്റെ കൂടെ ഉള്ള ഈ മൊയ്തീൻ കോയമ്പസ്റ്റുകാരും കൂടി, പിന്നെ ബിച്ചമദാജിക്കാന്ന് പറഞ്ഞ ഒരു മഹാൻ ദിക്കർ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു, അവിടെ എടുത്ത് പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇടിയങ്ങരക്ക് ഷെയ്ഖിൻ്റെ വഴിക്കൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ മൂപ്പൻ്റെ വരുന്ന മുമ്പ് കൂടെ പോകാം, ഷെയ്ഖുന അവിടെ ഉണ്ടല്ലോ, അവിടെ ഒരു പാർട്ടി ചെയ്യാറുണ്ട് ഒരു പോകസ്ഥാലേ വാ, നമ്മൾ അതിൽ പോകാമെന്ന് പറഞ്ഞ ആളും കൂട്ടി വന്ന് അതിന് ഷെയ്ഖുന മൂപ്പൻ്റെ വരിയൻ്റെ മുമ്പിൽ ഒരു സ്രാമ്പിയുണ്ട്, ചെറിയ പള്ളി, ആ പള്ളിയിൽ ഒരാളിരുന്ന് ഞാൻ പാത്തിയെ വിളിച്ച് പാത്തി ഓതിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു, ഉസ്താദേ നമ്മൾ ഉദ്ദേശിക്കുന്ന മുത്ത് ഈ ചെപ്പിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഒന്ന് കാണാൻ എത്ര ആഗ്രഹമുണ്ടായിരുന്നു, ഇത് ഞാൻ പറഞ്ഞുപോയി,
ഒരു മിനിറ്റ് കഴിഞ്ഞില്ല അപ്പോഴത്തേക്ക് കൊണ്ട് വന്നിട്ട് ജനൽ തുറന്നിട്ടു. ഞങ്ങൾ മുഖത്ത് നോക്കി ചിരിച്ച് ചിരിച്ച് അങ്ങോട്ട് നിന്ന് പോയി ഇങ്ങോട്ട് പോയി മുഖം കഴുകി വന്നിട്ട് പിന്നെയും വന്നിട്ട് മുണ്ടെടുത്ത് തുടച്ചുകൊണ്ട് പിന്നെയും ചിരിച്ച് കുറേ ഞങ്ങൾക്ക് എല്ലാം നിറയെ ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ കിട്ടിയ ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ കണ്ണൂർ വെച്ച് കണ്ണൂരിലെ കാഞ്ഞങ്ങാട് വെച്ച് ശേഖുനാനെ കുറിച്ച് അന്ന് അയാത്തിലുള്ള സമയത്താണ്. ഒരു വീട്ടിൽ വെച്ച് ശേഖുനാൻ്റെ മതിവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോന് 18 വയസ്സായേ ഉള്ളൂ. ആ 18 വയസ്സായ മോന് 18 or 17 ആയിട്ടുണ്ടാവുള്ളൂ. ഉസ്താദേ ഉസ്താദേ, ഞാനും എൻ്റെ ഉമ്മയും ശേഖുനാൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ ഉമ്മൻ്റെ അറ്റത്ത് കയറി, ഞങ്ങൾ ചെവക്കുന്ന അറ്റത്താണുള്ളത്, അറ്റത്ത് കയറി ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ആ സലാം മടക്കിയിട്ട് തങ്ങൾ എണീച്ചിരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ വർഷം അജിനുണ്ടായിരുന്നല്ലേ? അതെ, അജിനുണ്ടായിരുന്നു. ഞങ്ങളെ ഞങ്ങൾ പോയിരുന്നു. ആ തിരക്കിൽപ്പെട്ട് നിങ്ങൾ വീണു പോയല്ലോ, ആരാണ് നിങ്ങളെ പൊക്കിയെടുത്ത് മേൽപോട്ടിട്ടത്? ശേഖന ചോദിക്കാണ്. അപ്പോൾ പറയുന്നു, അതെ തങ്ങളെ, ഞാൻ വീണു പോയിരുന്നു, ആരോ എൻ്റെ മേലൊക്കെ ചവിട്ടിക്കയറിയിരുന്നു, അവിടുന്ന് ആരോ എന്നെ എടുത്ത്, അത് ഇവിടുന്നായിരുന്നു കേട്ടോ, അത് ഇവിടുന്നായിരുന്നു കേട്ടോ. ആ സമയം ഞാൻ ചിന്തിക്കുമ്പോൾ ഷേഖുന ഇവിടെ അടച്ചു കൂട്ടി കിടക്കുന്ന സമയമാണ്, ആരോടും സംസാരിക്കാതെ. അങ്ങനെ ആ മോൻ പറയുന്നത് ഞാൻ അതിൻ്റെ മുമ്പുമ്പ വീണതെ അറിഞ്ഞിട്ടില്ല. ഷേഖുനാനോട് ഈ സംഭാഷണം നടത്തുമ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. കാനങ്ങളാണ് അന്ന് ഇത്രത്തോളം ഇതിൻ്റെ ആവശ്യം വരുമെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ എന്താക്കുമായിരുന്നു? അവരിൽ നിന്ന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമായിരുന്നു. ഇപ്പോൾ പോയി പരാതി പെട്ടി പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിഞ്ഞുകൂല. അതാവും അവരുടെ അക്കൗണ്ട് എല്ലാം നമ്മൾ വിശേഷിപ്പിക്കട്ടെ. ഷേഖുനാൻ്റെ അക്കൗണ്ട് അല്ല വൈകുന്നില്ല. ഇതാണ് അനുഭവം. ഇതാണ് അനുഭവങ്ങൾ. അനുഭവങ്ങൾ ഇനിയും കുറേ ഉണ്ടാവും, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ അല്ല, കുറച്ചുകൂടെ ഇപ്പം ചിന്തിക്കാൻ കഴിയുന്നില്ല. അല്ല, കുറച്ച് വിഷമത്തിലാണ്. അവസരത്തിലാക്കാം. കുറേ കാര്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ ഉണ്ടായി നമുക്ക് നമ്മൾ സംസാരിക്കാം. ഷാവ ഇല്ല, ഞങ്ങൾ ഇത്രയും ദൂരം ഒന്ന് പറഞ്ഞൊന്നും വലിയ റാഗത്തായിരിക്കില്ല. ഒരു ഒന്ന് രണ്ട് അനുഭവം കൂടെ പറഞ്ഞു തരും. എൻ്റെ ഭാര്യനെ ഞാൻ പക്ഷിക്കൂട്ടി ശോഭനാൻ്റെ അതിർത്ത് വന്നു. എൻ്റെ ഭാര്യ പക്ഷിക്കൂട്ടി ശോഭനാൻ്റെ അതിർത്ത് വന്ന് വലിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടും കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ശേഖുനാൻ അതിർത്തിക്കണമെന്ന് ശേഖുനാനെ കണ്ടപാട് ഇവളെ രണ്ട് കണ്ണും നിറഞ്ഞിട്ട് വെള്ളം ഒലിച്ചു വരുന്നുണ്ട്, കായോട്ട് ഒലിച്ചു വരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ശേഖുനാനിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇവളോട് ചോദിച്ചു, എന്താണ് ഇനി ഇങ്ങനെ? ഒന്നുമല്ല, ഞാൻ മണ്ണൂർ തങ്ങൾക്ക് എത്രയോ ആയി ഫാത്തി ഓതലുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഈ ആൾ വന്ന് കാട്ടിങ്ങനെ പല കാര്യങ്ങളും പറയലും ചെയ്യലും ഉണ്ടായിരുന്നു. ശേഖുന എൻ്റെ അടുത്ത് വന്നിട്ട് പലതും പറയലും ചെയ്യലും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ മടങ്ങൂർ ശേഖുന വലിയ താടി വെച്ച് വലിയ ദുബക്കെട്ടിട്ട് വലിയ ഒരാളാണ് എന്ന് കരുതിയത് കൊണ്ട് എനിക്ക് ശേഖുനാനൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് ഞാൻ ശേഖുനാൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ അറിഞ്ഞത് കൊണ്ട് അപ്പം എനിക്ക് കിട്ടിയ സന്തോഷം കൊണ്ട് കരഞ്ഞതാണ് ഞാൻ എന്നെൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തുനിന്നും നമ്മൾ വഴിമുട്ടി കാട്ടി വാഹനമില്ലാതൊക്കെ മുട്ടിയ സമയത്തൊക്കെ ശേഖുന എടുപ്പിച്ച വീട് പള്ളിയൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം കഴിപ്പിച്ചതും വെള്ളം അതുപോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കണ്ണൂർ പിന്നെ തളിപ്പറമ്പിൽ മന്നക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ബസ്സില്ലാതെ ഞാൻ ഭാര്യ വീട്ടിൽ പോകാൻ കുടുങ്ങി ലാസ്റ്റ് ബസ്സിൽ പോയിരുന്നു. അപ്പോൾ ഞാനും പെണ്ണുങ്ങളും ഒരു മോളും ഉണ്ട്. ആ മോളും ഞാനും കൂടി ബുദ്ധിമുട്ടായപ്പോൾ അതിൽ പൈസയും കുറവാണ്, പിന്നെ പൈസ ഇല്ലെങ്കിൽ അവിടെ പോയി പോയിട്ട് കൊടുക്കാം. ആ പോകുന്ന വഴി വേണ്ടതുപോലെ സുരക്ഷിതല്ല എന്ന് തോന്നിയപ്പോൾ രാത്രി പിന്നെ ഓട്ടോ ചോദിച്ചൊന്നും പോയില്ല. അങ്ങനെ ഞാൻ ശേഖുനാൻ പേര് ഫാത്തിയ ഓതുമ്പോൾ ഫാത്തിയ ഓതാൻ അവിടെ കിട്ടുന്നില്ല. ഏജി 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 എന്നുള്ള പദമാണ് എൻ്റെ അടുത്ത് വരുന്നത്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഈ ഏജി എന്ന വാക്ക് എൻ്റെ വായിൽ നിന്ന് പോകാതിരുന്നപ്പോൾ പിന്നെ എന്താണ് റബ്ബെ ഏജി 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 എന്ന് വരുന്നത്? അപ്പോൾ കപ്പാലത്തിൻ്റെ അടുത്ത് ഏജി മൊയ്തീൻ കുട്ടി എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ ഗ്രാമത്തിന് ശേഷം അദ്ദേഹം ചെയ്ത മരുന്നിത്തങ്ങളും മുഴുവൻ സാബ് സാബൊക്കെ കാണിച്ച ഗ്രാമത്താണ്. അവരെന്നെ കൂട്ടിക്കൊണ്ടേറ്റുണ്ടിരിക്കുക. അങ്ങനെ അവർ അന്നിനോട് ഈ വീട്ടിൽ പോകാൻ പറഞ്ഞത് എല്ലാത്തുനിന്ന് ഈ ഏജി മൊയ്തീൻ കുട്ടീൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അവരിനോട് പറഞ്ഞത്. അവർ വലിയൊരു ഉസ്താദാണ്. അപ്പോൾ അവരെ വീട്ടിൽ പിന്നെ പോയിട്ടില്ല 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ. പിന്നെയാണ് ഈ ഏജി ഏജി എന്ന് വരുമ്പോൾ
ഓർമ്മ വന്നത്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഷേഖനെ അടുപ്പിച്ച വീട്, ഷേഖനെ ഉണ്ടാക്കിച്ച പള്ളി, കൂവത്തിൽ ഷേഖനെ പഠിച്ചിരുന്ന സമയത്ത് അവിടുന്ന് ആ വീട്ടിൽ കൂവത്തിൽ തളിപ്പറമ്പിലാണ് ആ കൂവത്തിൽ. അപ്പോൾ അവിടെ ആ വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണങ്ങളൊക്കെ തന്ന് സുഖമായിട്ട് താമസിക്കാനുള്ള റൂമും സൗകര്യങ്ങളൊക്കെ തന്ന് പിറ്റേന്ന് രാവിലെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഷേഖുന്ന് എത്തിക്കുന്നതാണ്. അതുപോലെ കുടുങ്ങിയ സമയത്ത് പലപ്പോഴും ഷേഖുന് നമ്മളിവിടെ ഒപ്പം ഉണ്ട്. ഇപ്പോഴും ഷേഖുന് നമ്മളിവിടെ കൂടെ അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, ഒരുപാട് സമയം നമ്മളോട് പങ്കുവെച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാക്കി അള്ളാഹു നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾക്ക് മടവൂർ ശൈഖുനാനം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ ഈ ചെറിയ സേവനം അള്ളാഹു കബൂലിയത്തുള്ള സേവനമായി സ്വീകരിക്കട്ടെ. ഇൻഷാല്ലാഹ് നിങ്ങളുടെ നാട്ടിലും ബഹുമാനപ്പെട്ടവരെ കണ്ടവരുണ്ടാവും. അനുഭവങ്ങളും ഒക്കെ വരും തലമുറക്ക് അറിയാൻ ഞങ്ങളോടൊപ്പം പങ്കുവെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വലിയെ ലോലമാനസങ്ങളെ തലോടി നിൽക്കും സുഫിയെ, ലോഹ്യമായി നിന്നവർക്ക് നൽകും അനിയെ, ലോക്ക് ചെയ്യുവാൻ തുനിഞ്ഞവർക്ക് വീക്കും അലിയെ. ശൈഖുന മുഹമ്മദ് അബൂബക്കർ വലി, ഖുതുബു ആലമിൻ മുദബ്ബിറുൽ അവാലിമിൽ ജലീ.